കാലാവസ്ഥ അനുകൂലമായതോടെ നീലഗിരി താഴ്വര പ്രദേശങ്ങളിൽ ചിത്രശലഭങ്ങളുടെ വർണ്ണക്കാഴ്ച കണ്ടു തുടങ്ങി ഒക്ടോബർ പകുതിയായതോടെ കാണുന്ന ശലഭക്കാഴ്ച ഡിസംബർ വരെ നീണ്ടു നിൽക്കാറുണ്ട് എന്നാൽ പതിവ് പോലെയുള്ള ശലഭങ്ങളുടെ കൂട്ടായ യാത്ര ഇത്തവണ കാണുന്നില്ല ഇണചേർന്നും ഒറ്റതിരിഞ്ഞുമുള്ള കാഴ്ചയാണ് കാണുന്നത് നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിലെയും കക്കാടമ്പോയിൽ സ്വകാര്യ പാർക്കിലെയും ശലഭോദ്യാനങ്ങളിൽ വർണ്ണം വിതരയുള്ള കൂട്ടമായുള്ള ശലഭക്കാഴ്ചകൾ കാണുന്നുണ്ട് അരളി നീലക്കടുവ ആൽബട്രോസ് ഇനം പൂമ്പാറ്റകളെയാണ് ഇവിടങ്ങളിൽ കൂടുതലും കാണുന്നത് കാലാവസ്ഥാ വ്യതിയാനം മൂലം ഇടക്കാലത്ത് നീലഗിരി താഴ്വരകളിലെ ശലഭങ്ങളുടെ പ്രജനനവും ദേശാടനവും താളം തെറ്റിയിരുന്നതായി കേരള വനം ഗവേഷണ കേന്ദ്രം നിലമ്പൂർ സബ് സബ്സെന്ററിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ചന്ദ്രശേഖരൻ പറഞ്ഞു നിമിഷങ്ങളിൽ ആയിരക്കണക്കിന് ചിത്രശലഭങ്ങളുടെ ദേശാടനം ഇതുവഴി കണ്ടിരുന്നു കഴിഞ്ഞ ഒക്ടോബറിലും ശലഭങ്ങളുടെ ദേശാടനം ഉണ്ടായിരുന്നു എന്നാൽ ഇത്തവണ കൂട്ടമായുള്ള ദേശാടനം കാണുന്നില്ല തണുപ്പും ചൂടും മാറി അനുഭവപ്പെടുന്ന പ്രത്യേക കാലാവസ്ഥയിൽ പ്രദേശത്തെ പ്യൂപ്പകൾ ഒന്നിച്ചു വിരിഞ്ഞ് ശലഭങ്ങളായി മാറുമ്പോഴാണ് ഇവയുടെ കൂട്ടമായ യാത്ര കാണുന്നത് തുടർച്ചയായി മഴ പെയ്ത പ്രദേശങ്ങളിൽ താപനിലയിൽ മാറ്റം വരുന്നത് ശലഭങ്ങളുടെ പ്രജനനത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് ചന്ദ്രശേഖരൻ പറയുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ